ഭാഗ്യം മലയാളിയാ മാഡം, വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഒരു വഴി അന്വേഷിച്ചു വന്നപ്പോ ആദ്യം ഇയാളോട് ചോദിച്ചു, എന്നിട്ട് പറഞ്ഞില്ല, പറഞ്ഞു തന്നു. എന്നിട്ട് ആ സംശയം തീർക്കാൻ വേണ്ടി ഇദ്ദേഹത്തോടും കൂടി ഒന്ന് ചോദിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരാളോട് ചോദിച്ചറിഞ്ഞ വഴി വേറൊരാളോട് ചോദിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തിൽ ഇത് സ്ഥലം വേറെ. വാ എങ്ങോട്ട്? യോ വായ, ഒരു 500 കൊട. എന്തിന്? കൊടുന്ന് സോൾഡർ. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ തടിയും കൊണ്ട് പോണമെങ്കിൽ മതി. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് 500 രൂപ, അല്ലെങ്കിൽ 1000 രൂപ ആയന. അപ്പുറം പാക്കലാം. കിട്ടു പറഞ്ഞു. ഇതെന്ത് നാടിത്? കംപ്ലീറ്റ് ഉടായ്പകളാണല്ല. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? ആരോടെങ്കിലും ചോദിക്കാം. മറ്റേ സൈ 500 രൂപ കേസ്. അല്ല, ഇവിടെ ഒരു സൈക്കിൾ കടയുണ്ടേ, മോനൊരു സൈക്കിൾ മേടിക്കാൻ വേണ്ടിട്ടാ. വണ്ടി എങ്ക പാർക്ക് പണിയിരിക്ക? വണ്ടി അങ്ക അങ്ക. ഇതെന്താ ഇടം തരുമോ? തമിഴ്നാട്. വണ്ടി നോ പാർക്കിംഗ് ഇടത്തില പാർക്ക് പണിയിരിക്ക. ബോർഡ് പാക്കലയാ? എങ്ക അങ്ക. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അയ്യോ സോറി മാഡം, എനിക്ക് തമിഴ് അത്ര വശമില്ല. അതെന്റെ കുറ്റമല്ല. അത് ഞങ്ങളുടെ കുറ്റമല്ല. ഒരു 500 രൂപ. പത്ത് മിനിറ്റ് മുമ്പല്ലേ ഞാൻ 500. അതുകൊണ്ടാണ് 500 ആക്കിയത്, ഇല്ലെങ്കിൽ 1000 തരേണ്ടി വന്നേ. മാഡം ഞാൻ പറയുന്ന കേൾക്ക്. ഞാൻ നാട്ടിലേക്ക് എത്തണമെങ്കിൽ കൊടുത്തിട്ട് പോവാം നമുക്ക്. ഓക്കെ, പയ്യനക്ക് നല്ല സൈക്കിള് വാങ്ങിട്ട് പോ. അപ്പോ വണ്ടി ഇവിടുന്ന് വേഗം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിടണം. ഓക്കെ, മാറ്റിയിടാം. കീ നിന്റെ കയ്യിലില്ലേ? മാറ്റ്, വേഗം ഇടണം. പെട്ടെന്ന് വേണം. പോയാ പോവാ. തമിഴ് അറിയില്ല, കോപ്പ് അറിയാതെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അതിന് എന്റെ മേ കിട്ടുക. എന്തിനാ എടുക്കണ മുമ്പോട്ടേക്ക്? ദേ നമ്മള് പാർക്ക് ചെയ്ത സ്ഥലത്തല്ല പാർക്ക് ചെയ്തത് അണ്ണേ. വണ്ടി ഇങ്ങ പാർക്ക് പണ്ണാമേ, വേറെങ്കിൽ അടുത്ത് മാറ്റി. ഇന്ന ഇടത്തിൽ പാർക്ക് ചെയ്ത് 500 രൂപ പോവും. മാത്രമല്ല ഇവിടെ കുറച്ച് കുത്തം കിട്ടും. ഇത് നോ പാർക്കിംഗ് ഏരിയ തന്നോടാരാ പറഞ്ഞേ? അടി ചക്കരെ, അണ്ണന്മാര് മലയാളികളാണല്ലേ. ഇതേ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, നോ പാർക്കിംഗ്. ഹലോ, അത് നോ പാർക്കിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെ തട്ടിപ്പുകാരെ സൂക്ഷിക്കാന്നാ. ഇവനൊക്കെ ഇത് എവിടെ നടാ? തട്ടിപ്പുകാരെ പല പിന്നെയും പോയാ പോയി നമുക്ക് വിട്ടുപോവാം. നീ എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയെവിടെയെവിടെയെങ്കിലും ഊ കണാരൻ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതിന്നും വെച്ചിട്ടില്ല, പക്ഷെ ചന്ദ്രന്റെ ശരീരത്തിൽ എവിടെ ഒരു ഊ കിടപ്പുണ്ട്. വന്നപ്പോ മുതൽ തുടങ്ങിയാലും വാ. പാർക്കിംഗ് ഫീസ് എത്രയായി? 100 രൂപീസ്. 100. നീയോ? ഓഹോ, അപ്പൊ പോലീസിന്റെ വേഷം മാറി നീ ഈ പണിക്ക് ഇറങ്ങിയോ? ഞാൻ പല ജോലിയും ചെയ്യും. സംസാരിച്ചിരിക്കാതെ വേഗം പൈസ എടുക്കണം. ഹലോ മോള, ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? തരാൻ മനസ്സില്ലെങ്കിലോ? ഇതെന്താ വെള്ളിരിക്കപ്പെട്ടോ? ജയപാല വിളിക്കണ പോലീസിനെ. ഇവളുടെ കള്ളക്കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങ വെച്ചിരുന്ന 5000 രൂപയെ ഇന്ന ആള് പുടിഞ്ഞിട്ടാറ്. അങ്ങനെ ചെയ്യണ്ടേ.
മോനെ അന്യനാട കട്ടകൾക്കെ സമയപ്പർ കോണാൻ പാമ്പ് ഹോക്കറൊക്കെ ഒത്തുക, അതുകൊണ്ടല്ലേ അവിടെ ഒളിപ്പിച്ചത്. താങ്ക്സ് ചേട്ടാ. പീഡനം പീഡനം ചന്ദ്രൻപിള്ളയ്ക്ക് 10 വർഷം കഠിനതടവും പിഴയും. പീഡനം പീഡനത്തിന് ലോകത്തും ഒരേ ശിക്ഷ. നാറും എടി നാണവും മാനവും കെട്ട ശാപമേ, അത്രക്കൊന്നും ഇല്ല. എടി നാണം അവളുടെ പെണ്ണാന്ന് പറഞ്ഞിങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ. ചേട്ടാ, ഈ ലോകം പറ്റിപ്പുകളുടെ ലോകമല്ലേ ചേട്ടാ? ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നു, ഭർത്താവ് ഭാര്യയെ പറ്റിക്കുന്നു, സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്നു, ജനങ്ങൾ സർക്കാരെ പറ്റിക്കുന്നു. പിന്നെന്താ എനിക്ക് പറ്റിച്ചാല്? ചില നേരത്ത് പോലീസ്, ചില നേരത്ത് പാർക്കിംഗ് ഫീ പിരിക്കുന്ന ഏജന്റ്. പല വേഷത്തിൽ എന്നെ പ്രതീക്ഷിക്കാം എപ്പോഴും. സോറി, ഇടി ഇത്ര ഹെവി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹലോ, എന്താ നിന്റെ പേര്? മായ. അതും ഒറിജിനൽ തന്നെയാണോ? അതെ. അതോ പിന്നെ ഈ പേര് വെച്ച് പോലീസ് കംപ്ലൈന്റ് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ യോ സീവിടെ. അവൾ എന്ത് ചെയ്യുമെന്ന ഉദ്ദേശം? കഷ്ടകാലത്തെ സമയമേ കോണാൻ പാമ്പ് ഹോക്കർ കൊത്തുക. കല്ലിലെ നല്ലൊരു കള്ള് അണ്ടിക്കട്ട കള്ള് അടങ്ങി കിടക്കാൻ. കള്ളടിച്ചാലോ പിന്നെ പട്ടം മാറിയതല്ലോ. അപ്പോ എപ്പോ ഞാനോ ടോണിക്കുട്ടൻ? മോനെ ടോണിക്കുട്ട, അപ്പന്റെ ബാലൻസ് പോയിടാ. നമുക്ക് പോവാ അപ്പ. അല്ല, മോൻ സൈക്കിളിൽ കയറിക്കോ, അപ്പൻ ചവിട്ടാം. അപ്പൻ ചവിട്ടി ഞാനും വീഴും, അപ്പനും വീഴും, നമുക്ക് നടക്കാം. അന്ന ഒരു പണി ചെയ്യാം, ഞാനേ മോനെ എടുക്കാം, മോൻ സൈക്കിൾ എടുത്തോ. ശരി. അയ്യോ, അവിടെ അവിടെ നിൽക്കാം മോനെ, മോനെ അപ്പനെടുക്കട്ടാ. അങ്ങനെ നടന്നോട്ടെ. ഇന്നെന്തിനാ അപ്പൻ കുടിച്ചേ? വെറുതെ. അപ്പനെ കൂടി ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ എന്റെ ഒരാഗ്രഹവും നടക്കാൻ പോണില്ല. പുതിയ സൈക്കിള് മേടിക്കുന്ന കാര്യല്ലേ, അതപ്പനെ ഏറ്റുടാ. ശരിക്കും ശരിക്കും അപ്പന്റെ മക്കളെ പൊന്നു മക്കളെ എന്തു പരിഭവം. വരുന്നുണ്ട് പിശാചിന്റെ സന്തതി. നിക്കടാ 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 നിക്കടാ. ജോണി, നീ എന്ത് തോന്നിയാസാ കാണിച്ചത്? ടോണിക്കുട്ടനെ പിടിച്ച് ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിർത്തിയോ? നിർത്തിയച്ച, അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോ പ്രസംഗിച്ചത്? കുട്ടികളെ ക്ഷമ അച്ചടക്കൊക്കെ പഠിപ്പിക്കണെന്ന്. അപ്പൊ ഈ പറഞ്ഞ ക്ഷമ അച്ചടക്കൊക്കെ പഠിക്കണമെങ്കിൽ ബീവറേജിന്റെ ക്യൂവിൽ തന്നെ നിക്കണച്ചോ. ചുമ്മാതല്ല നിനക്ക് സസ്പെൻഷൻ കിട്ടിയത്? ആ, ഞാൻ നാളെ അരമനെ പോകും, അച്ഛനും തന്റെ കൂടെ വന്നോട്ടോ. അതെന്നാ? അല്ല, അവിടത്തെ തിരുമേനി പറഞ്ഞിട്ട് ചെല്ലുമ്പോ ഒരു കുരിശും കൊണ്ട് ചെല്ലാൻ. ഈ ഇടമെങ്കിൽ ഇത്രയും നല്ലൊരു കുരിശ് വേറെ ഉണ്ടോ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇതാരൊക്കെയാ നമ്പീഷ മാമ? ഇതിലാരാ എന്നെ കെട്ടാൻ പോകുന്ന ആള്? ഞാനാ. ആഹാ, നല്ല ഗ്ലാമർ ആണല്ലോ. ചേട്ടാ, എനിക്ക് ചേട്ടനുമായിട്ട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണം. അതൊന്നും വേണ്ട. വേണം. അപ്പു, നിങ്ങളും വാ. വരൂ വരൂ. നീ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനാ, അവരെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് പോയിരിക്ക. ഈ കുട്ടി ആരാണെന്നറിയോ? മോനല്ലേ. അത് ശരി. അപ്പൊ എല്ലാ വിവരം അറിഞ്ഞിട്ടുള്ള വരവാണല്ലേ. അപ്പൊ കാശിന? അതെ, കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടേ, അതുകൊണ്ടാ. മര്യാദക്ക് നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ ചവിട്ടി ഇറക്കും ഞാൻ. എന്താടോ, മേലും നൊന്തിട്ടേ താൻ പോവും. അച്ഛാ, വാ നമുക്ക് പോവാം. വാ. ഒന്നുമില്ല. അയ്യോ, ഇത്ര പെട്ടെന്ന് ഡിസ്കഷൻ കഴിഞ്ഞ എന്താ? എന്ത് പറ്റി? എടീ കുരുത്ത കെട്ടോടെ, എന്തിനാണ് ഈ നേരത്തെ ഇവനെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നത്? ഇനി ഇവനെ ഇവിടെ കയറ്റി പൊറപ്പിക്കാനാണോ നിന്റെ പാവം? എന്താ മോളെ ഇതൊക്കെ? ചന്ദ്രേട്ടൻ മദ്രാശിയിലല്ലേ, അവിടെ ജോലിക്ക് നിൽക്കുന്ന ജാനകിയമ്മയ്ക്കാണെങ്കിൽ നാട്ടിലൊന്ന് പോണം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇവനിവിടെ നിക്കട്ടെ എന്ന്. വാ മോനെ. ഓ, ഈ നാശത്തിനെ കൊണ്ട് ഞാൻ പാവം. ഒരു ആൺകുട്ടി അല്ലയോ, നിന്നോട്ടെന്ന് മുതലളി പെട്ടെന്ന് തട്ടിപ്പോയ കുടുംബത്തിൽ നാഥനായിട്ട് ഒരാളുണ്ടാകുമല്ലോ. വെരി ഗുഡ്, കീപ് ഹിം ദേർ. താങ്ക്സ്. ഹീറോയ്ക്ക് അഴകിരിന്താ പോതു, ആനാ വില്ലൻ അവർക്ക് കൊഞ്ച മൂള വേണം. ഇതല്ലേ പറഞ്ഞത്? എടാ, ഇത് നിനക്കെങ്ങനെ മനസ്സിലായി? എന്നെ 7 തവണ കിഡ്നാപ്പ് ചെയ്തപ്പോഴും എസ് പി സാർ ഇത് തന്നെ പറഞ്ഞത്. അപ്പൊ ഇത് നിന്റെ 8-ാമത്തെ കിഡ്നാപ്പാ? അതെ. അങ്കിൾ, നിങ്ങൾ കാണിച്ച റോങ് സ്റ്റെപ്പാ. എന്നെ പിടിച്ചാലൊന്നും എസ് പി സാർ പേടിക്കില്ല, കാരണം ഞാൻ എസ് പി സാറിന്റെ മകനല്ലല്ലോ. മകനല്ലേ? അല്ല,
എന്റെ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം എന്റെ അമ്മയെ കല്യാണം കഴിച്ച ആൾ എസ് പി സാർ. ഇതിപ്പോ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ പോലെ അല്ല, ദേ വന്നു ദാ പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? സൈക്കിൾ മേടിച്ചിട്ട് നാട്ടിലേക്ക് പോവാ. ഇവനെന്താ എത്യോപ്യ എന്ന് വന്നത്? വയറ്റില് കൊക്കോ പുഴ എന്ന് വന്നത്. ഓർത്തി പണ്ടാരം. ആ തൊള്ളയിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി തടഞ്ഞു നിൽക്കുവോടെ. അങ്കിൾ ചിക്കൻ മാത്രം വാങ്ങിച്ചോളൂ. മോനിത്തിരി ഷവർമയും കൂടി മേടിച്ചു തരട്ടെ. എന്തിനാ എന്നെ കൊല്ലാനാ? അപ്പൊ ചന്ദ്രട്ട്, ഈ പാമ്പ് നമ്മളെ വിട്ടു പോകില്ലല്ലോ. ഏത് പാമ്പ്? കഷ്ടകാലത്തെ സമയം കൊല്ലാതെ ഇവനെ വിട്ടാ ആ എസ് പി വെറുതെ ഇരിക്കില്ല. ഇയാളെ തൂക്കിയെടുത്ത് അകത്തിട്ട് നല്ല ഇടി വെച്ചുവരും. പിന്നെ കേസ് വേറെ, ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വരും. ഒന്ന് വേഗം വിളിക്കടാ എസ് പി. നീ കഴിച്ച മോനെ കഴിച്ചു കഴിച്ചു. ചേട്ടാ, ഈ പാലാ ടച്ചുതക്കുറിപ്പിന്റെ വീടേതാ? ആരാ? പാലാ ടച്ചുതക്കുറിപ്പിന്റെ വീട്. ഇതുവഴി നേരെ പോയാ മതി. ഈ വഴിയെന്ന അവസാനിങ്ങനെ എടുത്ത് കൊള്ളാവുന്ന ഒരൊറ്റ വീടേ ഉള്ളൂ, അത് കുറിപ്പിന്റെ തറവാടാ. നിങ്ങള് ഓ കണ്ടാൽ അറിഞ്ഞൂടെ, കുറിപ്പിന്റെ വള പെണ്ണ് കാണാൻ വന്നവരാണെന്ന്. നന്നായി. അച്യുതക്കുറിപ്പ് ഒരു കരിവീരനാണെങ്കിൽ ആ കരിവീരന്റെ നെറ്റിയെ ചാർത്തുന്ന നെറ്റിപ്പട്ട വാമോൾ. കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സ്വഭാവ ഗുണമുള്ളൊരു പെൺകുട്ടി ഈ ദേശത്ത് വേറെ ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. പക്ഷേ ആ കുട്ടി ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുക. സത്യമാണോ? സത്യമല്ല, എന്താ ഈ കേക്കുന്നത്? അപ്പളേ ചേട്ടന്മാരെ ഒന്നവിടെ നിന്നേ, പോയിട്ട് വരാൻ പണിയുണ്ട് മാഷേ. നമ്മൾ എന്താ ഇത്? എല്ലാം ഗുലുമാലായല്ലോ. പെണ്ണിന്റെ വീട് പോലും അറിയാതെ ഞങ്ങളെ ഇവിടെ വട്ടം കറക്കിട്ട് ഗർഭിണിയായ ഒരു പെണ്ണിനാണോ എന്റെ ഇറക്കിന് വേണ്ടി ആൾക്കാരെ അത് ഇതൊക്കെ പറയും. നമുക്ക് വേണമെങ്കിൽ കുറുപ്പിന്റെ വീട് വരെ പോയി നോക്കാം, ഗർഭിണിയാണെങ്കിൽ നേരിട്ട് കാണാലോ. അതെ ശാ, ഇനിയെല്ലാം നമുക്ക് വയറ് നോക്കിട്ട് തീരുമാനിക്കാം. വരണം വരണം. പണ്ടേ ആനയുണ്ടായിരുന്ന തറവാട എലിഫന്റ്. ഒവ്വ, പോരുന്ന വഴിക്ക് നാട്ടുകാർ ആനയുടെ നെറ്റിപ്പട്ടത്തിന്റെ ഒക്കെ കഥ വിസ്തരിച്ചു. വിസ്തരിക്കുമല്ലോ. കുട്ടി ഒന്ന് വിളിക്കുക. എങ്ങേ മോളെ വിളിക്ക്. അമ്മാവനുണ്ടെന്ന് പറഞ്ഞാലുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ഭാസ്കരൻ നായർ എന്താ ഈ പറയുന്നേ? ഉണ്ടോ അതോ ഇല്ലയോ? ചെറുക്കന്റെ അച്ഛന്റെ തീരുമാനമല്ലേ പ്രധാനം. എന്താ ഭാസ്കര നിന്റെ അഭിപ്രായം? അതിന് ഞാൻ എന്ത് പറയാനാ? ഇവനല്ലേ പറയേണ്ടത്? അവനോട് ചോദിക്കാം. എന്താടാ ഉണ്ടോ? ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. എന്ന് വെച്ചാ? അതിപ്പോ അച്ഛാ പരിശോധിക്കാതെ ഒന്നും തീർത്ത് അങ്ങോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥ. കെട്ടാൻ പോകുന്ന പെണ്ണിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ കഴിയാത്ത നീയൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബമായിട്ട് കഴിയാൻ പോകുന്നത്? ഗർഭോ? അതേ ഗർഭം. കുറിപ്പ് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന പെണ്ണി നാട്ടുകാർ ചിലതൊക്കെ പറഞ്ഞു. ഈ കുട്ടി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണത്രേ. ആ പറഞ്ഞവന്മാരുടെയൊക്കെ പെമ്പിള്ളേരെ അമ്മയാകാൻ പോണത്. അച്ഛൻ എന്തിനാ ഇവരോട് വെറുതെ ദേഷ്യപ്പെടുന്നേ? നിങ്ങൾ കേട്ടതൊക്കെ ശരിയാ, ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. പക്ഷെ അത് നിങ്ങൾ കരുതുന്ന പോലെ പ്രെഗ്നന്റ് ആയിട്ടൊന്നും അല്ല. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അപ്പു. അവൻ അമ്മയില്ല, മരിച്ചുപോയി. അവന്റെ അമ്മ അവനാ എന്റെ തീരുമാനം. കുട്ടിയുടെ അമ്മയാവുന്ന് പറയുമ്പോ ദത്തെടുക്കാനാ പ്ലാൻ? താൻ എന്ത് മണ്ടനാടോ? എന്തിനാ ദത്തെടുക്കണേ? ആ കുട്ടിയുടെ അച്ഛനെ കല്യാണം കഴിച്ചാ പോരെ. ഒരു രണ്ടാം കെട്ടുകാരന്റെ മോളെ കെട്ടിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും പാലാട്ട് അശ്വക്കുറിപ്പിന്റെ പൊട്ടായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഗതികേട് വന്ന എന്റെ മുതലാളി കൊടിയെ വിഷവും കഴിച്ച് ഈ കഴുക്കൂലി കെട്ടി തൂക്കിച്ചാവും, അറിയാവോ? അച്ഛൻ വെറുതെ കണ്ടശോഭം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചന്ദ്രേട്ടനെ അല്ലാതെ വേറൊരാളെ കിട്ടില്ലാന്ന് ഞാൻ തീരുമാനിച്ചതാ. ചന്ദ്രൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണെന്നുള്ള കാര്യം പോട്ടെ, പക്ഷെ അവന് നിന്നേക്കാളും പ്രായമില്ല കുഞ്ഞ്. ഉണ്ട്, ആ ബോധം ഉള്ളോണ്ടാണല്ലോ ഇതുവരെ ചന്ദ്രേട്ടൻ എന്റെ പ്രേമത്തിന് പച്ചക്കൊടി കാണിക്കുന്നത് എന്ന് കരുതി. അത് സമ്മതിച്ചു തരാനൊന്നും ഞാൻ ഒരുക്കമല്ല.
അച്ഛൻ എന്ത് പറയുന്നു? അതാ എന്റെയും തീരുമാനം. എന്നാ പെണ്ണ് കാണാൻ വരുന്നവർക്ക് ചായം പലഹാരങ്ങളും ഉണ്ടാക്കി അമ്മയുടെ കൈ കഴിക്കുള്ളൂ. ഇതിപ്പോ നാട്ടുകാര് പറഞ്ഞു, അവരറിഞ്ഞു. ഇനി വരാൻ പോണവരോടൊക്കെ ഞാനാ പറയാൻ പോണേ. എങ്ങനെ കല്യാണം കഴിക്കാതെ മൂത്ത് തരച്ച് ഇവിടെ ഇരിക്കും? അത് വെറുതെ, അത് വെറുതെ. എന്തെങ്കിലും ഒരുക്കിയ ചന്ദ്രേട്ടൻ എന്റെ മനസ്സ് തിരിച്ചറിയും. അന്ന് ആ സെക്കൻഡ് പാമ ഈ വീട് വിട്ട് പോവുകയും ചെയ്യും. പിന്നെ വെറും കൈയോടെ പോകുന്ന ആരും വിചാരിക്കണ്ട, എനിക്കായി വാങ്ങി വെച്ച സകല സ്വർണവും കൊണ്ടേ ഞാൻ പോകും. അയ്യോ, അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നുമോളെ രണ്ട് വളയെങ്കിലും ഇവിടെ വച്ചിട്ട് പോണേ. എന്റെ മുതലാളിക്ക് പിന്നെ പണയെങ്കിലും വെച്ച് ജീവിക്കാവല്ലോ. അതാണല്ലോ നാട്ടു നടപ്പ്. നമസ്കാരം, ഞാൻ എത്താൻ വൈകിയോ? ഇല്ല. ഓ, ചന്ദ്രൻപിള്ള കയ്യൂക്കുന്നു കേട്ടിട്ടുണ്ട്. എത്ര വലിയ മഹാന്മാർ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥല സഖാവേ. മാത്രമല്ല നമ്മുടെ വയലാർ രാമവർമ്മ ജനിച്ച സ്ഥലമല്ലേ? പരിഹസിക്കേണ്ട, കൃഷിഭൂമി നികത്താൻ പാടില്ലെന്ന നിയമം, ആ നിയമം ലംഘിച്ച് ഈ പാടം നികത്തുമെന്ന് നോട്ടീസ് അടിച്ച് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങളെ പോലെ തന്റെ ഇടമുള്ള ഇത്രയും കൃഷിക്കാർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? എന്താണോ ചിരിക്കുന്നത്? ആളെ പരിഹസിക്ക. അയ്യോ, അല്ല സഖാവേ, ഈ വന്നവര് മുഴുവൻ കർഷക തൊഴിലാളികളാണെന്ന് കേട്ടപ്പോ അറിയാതെ ചിരിച്ചു പോയതാ. മാത്രമല്ല എന്റെ ജീവിതത്തിൽ കുറെ കാലത്തിന് ശേഷം ഇത്രയും കർഷക തൊഴിലാളികളെ ഞാൻ ഒന്നിച്ച് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇനി നിങ്ങൾ എല്ലാവരും വന്നോളൂ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാരും കേൾക്കണം. വർഷാവർഷം നല്ല രീതിയിൽ കൃഷി നടത്തിയാൽ സാമാന്യം തരക്കേടില്ലാത്ത വിളവ് കിട്ടുന്ന ഒരു പാഠമാണ് ഇത്. കഷ്ടകാലത്തിന് ഇത് എന്റെ ആയിപ്പോയി. കൃഷി നടത്താൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു, ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ മഷിയിട്ട് നോക്കിയാൽ പോലും ഒറ്റ കൃഷിക്കാരനെ പോലും കിട്ടാനില്ല. നിലമൊരുക്കാൻ ആളില്ല, വിത്ത് വിതയ്ക്കാൻ ആളില്ല, കൊയ്യാനും ആളില്ല. എന്നാൽ ഇതങ്ങോട്ട് നികത്താന്ന് വിചാരിച്ചാലോ നിയമം ഒട്ട് സമ്മതിക്കൂ. നിയമം സമ്മതിച്ചാലും ചന്ദ്രേട്ടൻ അത് ചെയ്യില്ല. ഈ മണ്ണിന്റെ മഹത്വം എന്താ നീ കൊടി പിടിച്ചു നിൽക്കുന്നവരെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളെ ചന്ദ്രേട്ടൻ. അപ്പൊ പാടം നേതൃത്വം നോട്ടീസ് അടിച്ചിറക്കിയത്? അത് ഞാൻ പറയാം. എല്ലാരും ഇങ്ങോട്ട് വന്നോളൂ. പ്രിയമുള്ള സഖാക്കളെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ പാടത്ത് വിത്ത് വിതയ്ക്കാനും കൃഷി ഇറക്കാനും തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോ ഞാൻ ഇറക്കിയൊരു സൂത്രപ്പണിയായിരുന്നു ഈ നോട്ടീസ്. നേരെ ജൂവെ വിളിച്ചാൽ നിങ്ങൾ ആരും പണിക്ക് വരില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനൊരു പദ്ധതി ആവാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിലനകത്തുനിന്ന് നോട്ടീസ് അടിച്ച നിങ്ങളെല്ലാം ആ നിമിഷം സംഘടിച്ചെത്തുന്നുള്ള ഞങ്ങൾക്ക് അറിയാം. ക്യാമറ നേരെ പിടിച്ചോളൂ. ഈ നിൽക്കുന്നവരെല്ലാം കർഷക തൊഴിലാളികളാണെന്ന് നേതാവ് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതാണല്ലോ. അപ്പൊ എന്റെ ഈ പാടത്ത് കൃഷി ഇറക്കി കൃഷിപ്പണി ചെയ്യാനുള്ള ആ ബാധ്യതയും ഇവർക്കില്ലേ? തീർച്ചയായും. ഇവരൊക്കെ പറയുന്ന കൂലി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ പണി ചെയ്യാൻ ഇവരും തയ്യാറാവണ്ടേ? എന്നാ പിന്നെ നേതാവേ തുടങ്ങല്ലേ. എന്ത്, ഐ കൃഷിപ്പണി അല്ലാതെ പിന്നെ എന്ത്? നോക്കി നിൽക്കാതെ ജയബാല കൈക്കോട്ട് എടുത്ത് കൊടുക്കണേണ്ട. വെറുതെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കണ്ട. ചാനലുകാരൊക്കെ നോക്കി നിൽക്കുക. ഒരു മിനിറ്റ്. ആ പറഞ്ഞോളൂ. അതെ, ഒഴിച്ചില് കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ശരീരാകെ ഇളമിച്ചിരിക്കുക. അത് സാരമില്ല സഖാവേ, വല്ലപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുത്താലേ അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് പ്രിയമുള്ള കർഷക തൊഴിലാളികളെ എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രസംഗിക്കാൻ പറ്റൂ. ജയബാല, ആ കൈക്കോട്ടെടുത്ത് നേതാവിന്റെ കൈ കൊടക്കട. കർഷകൻ ഇനി അഭിമാനത്തോടെ സഖാവിന് നയിച്ചോളൂ. എന്തായി കുട്ട മത്സരം? അച്ഛന്റെ മാനം കളഞ്ഞില്ല. അതിലെന്തടത്ര അത്ഭുതം! പഠിക്കുമ്പോ ഞാനും ഒന്നാമനായിരുന്നില്ലേ. വെറുതെ നോണ പറയല്ലേ അച്ഛാ, അച്ഛന്റെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിലെ മാർക്ക്സ് ഞാൻ കണ്ടതാ. എന്ത്, എല്ലാത്തിനും പട്ടപൂജ്യം അല്ലേ? അത് പിന്നെ സ്പോർട്സിൽ ചാമ്പ്യൻ ആയിരുന്നോണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതുകൊണ്ടല്ലേ. അല്ല, ഏതിനത്തിലായിരുന്നു അച്ഛൻ ചാമ്പ്യൻ ആയത്? ഹൈ ജമ്പിൽ. ജമ്പ് ചെയ്ത് മുഴുവൻ അതിലുകളും വേലികളാണെന്ന് മാത്രം. ജയബാല നിർത്തി. ഇതാരാ? അച്ഛനെ കാണാൻ വന്നതാ. ഓ, ആ തെങ്ങേറാൻ ആളവിടാന്ന് കൃഷ്ണമാമ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ന്യൂ ജനറേഷനിലെ തെങ്ങേറ്റക്കാരനാ. തളപ്പ് കൊണ്ടില്ലേ? അയ്യോ അച്ഛൻ, തെങ്ങേറ്റക്കാരനല്ല, ഒളിമ്പ്യനാ. ഒളിമ്പ്യൻ എന്ത്? ഒളിമ്പ്യൻ മാത്തൻ സാറ്. ഒളിമ്പിക്സിൽ പണ്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളാ. ഓ, ഞാൻ എന്തൊരു മണ്ടന. തെങ്ങേറ്റക്കാർക്ക് കൊടവേരുണ്ടാവില്ല എന്നുള്ള കാര്യം പോലും ഓർക്കാതെ പ്രസവിക്കാറുണ്ടായിരുന്നു. സാറ് ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കേ. നമ്മൾ കുളക്കരയിൽ രണ്ട് വിരിയാറായ മുട്ടകൾ വെക്കുന്നു. എന്തിന്? എന്തിന് പറയാം. ഒന്ന് താറാവിന്റെയും മറ്റേത് കോഴിയുടെയും. മുട്ടകൾ വിരിഞ്ഞാലുടനെ താറാ കുഞ്ഞ് വെള്ളത്തിലേക്ക് പോകും, കോഴിക്കുഞ്ഞ് കരയിലേക്ക് മൂടും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് പണ്ടോട്ട് അങ്ങനെയല്ലോ. നമ്മളായിട്ട് മാറ്റണം. ഓരോ ജീവിയിലും അതിന്റെ പ്രകൃതം പ്രപഞ്ച സൃഷ്ടാവ് കുളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പുവിന്റെ നിയോഗം വലിയൊരു സൈക്ലിംഗ് ക്യാമ്പയിൻ ആവുക എന്നതാ. എന്താ ഇങ്ങനെ ഇടക്കിടക്ക് ചാടി കളിക്കുന്നത്? എന്തെങ്കിലും അസുഖം ഉണ്ടോ? അത് ബാധയുടെ ഉപദ്രവം തുടങ്ങിക്കൊണ്ട്. അവൻ ചുമ്മാ പറയുന്ന സാർ. സാറ് പറഞ്ഞോ, ആ പപ്പുന്റെ മുട്ട
അപ്പുവിന്റെ ആ കഴിവ് അതിനെ പരിപാലിച്ച് പുഷ്ടിപ്പെട്ടിയെടുക്കേണ്ട ജോലിയാണ് നമ്മൾ മുതിർന്നവർ ചെയ്യാനുള്ളത്. ഈ ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അല്പം മധുരം കഴിക്കണമെന്നാണ് എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇനി തന്നോളൂ, രണ്ടുപേരും കൈ നീട്ടിയാട്ടെ. അതിന് കണ്ണിൽ വെച്ചോ. ഇനി മുതലാളി ഒട്ടും പേടിക്കുന്ന, കുഴന്തയായാലും തന്തയായാലും ഞങ്ങൾക്ക് ഒരുപോലെയാ, വിഷം ഇറക്കി തരും. അനുഗ്രഹിച്ചിരിക്കുന്നു. എന്റെ പേരെന്താന്ന് അറിയോടാ? കീരി. കീറിയതല്ല, കീരി, ചെങ്കീരി രാഘവൻ. എടാ പന്ന പടുക്കൂസേ, നിനക്ക് അനിയനെ വേണമല്ലേ? അത് മുതലാളിയുടെ മകളുടെ വയറ്റി. നിനക്ക് അനിയന്മാരെ ഉണ്ടാക്കി തരലല്ല ഞങ്ങളുടെ മുതലാളിയുടെ മോളുടെ പണി. ഇനി എങ്ങാനും ആ ടീച്ചറെ കയറി അമ്മയെന്ന് വിളിച്ച പിന്നെ ഒരൊറ്റ തവണ ഇവിടെ വിളിക്കുള്ളൂ നീ അമ്മേന്ന്. അപ്പൊ സെക്കൻഡ് ടൈമോ? ഇത് പുറഞ്ചൊറിയാൻ കൊണ്ട് നടക്കുന്നതല്ല. ഇതുപോലെ ഞാൻ അരിഞ്ഞു കളയും. ഓടാ 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 ഓടത്തേവങ്ങ്. ലക്ഷണം കണ്ടിട്ട് കർഷകരാണെന്ന് തോന്നുന്നു. നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് അഭിനന്ദിക്കാൻ വരുന്നവരാണെന്ന് തോന്നുന്നു. അഭിനന്ദിച്ചോളൂ, അഭിനന്ദിച്ചോളൂ. വാഴ വെട്ടു അല്ല.